കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പേർക്കാണ് രോഗം രോഗം സ്ഥിരീകരിച്ചത് ആളുകൾക്ക് ഭേദമാവുകയും ചെയ്തു കോവിഡ് നയൻറ്റീൻ മൂലം ഇറാനിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴായി ഉയർന്നു അതേസമയം ഫ്രാൻസിൽ ഇന്നലെ മാത്രം മരിച്ചത് നാനൂറ്റി പതിനെട്ട് പേരാണ് ഇതോടെ രാജ്യത്തെ മരണസംഖ്യ ബ്രിട്ടനിൽ മൂവായിരത്തിൽ നെതർലന്റ്സിൽ എണ്ണൂറ്റി അറുപത്തിനാലും ജർമ്മനിയിൽ അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ചും പേർ രോഗം ബാധിച്ച് മരിച്ചു ബെൽജിയത്തിലെ മരണസംഖ്യ അഞ്ഞൂറ്റി പതിമൂന്നായപ്പോൾ ദക്ഷിണ കൊറിയയിലെ മരണസംഖ്യ നൂറ്റി അറുപത്തിരണ്ടാണ് സ്വിറ്റ്സർലൻഡിൽ മുന്നൂറ്റി അമ്പത്തി പേരും തുർക്കിയിൽ നൂറ്റി അറുപത്തിയെട്ട് പേരും പോർച്ചുഗലിൽ നൂറ്റി നാൽപ്പത് പേരും മരിച്ചു ബ്രസീലിലെ മരണസംഖ്യ നൂറ്റി അറുപത്തിയഞ്ചായി ഉയർന്നപ്പോൾ സ്വീഡനിൽ നൂറ്റി നാൽപ്പത്തിയാറ് പേർ മരിച്ചു അതേസമയം ചൈനയിലെ മരണസംഖ്യ മൂവായിരത്തി മുന്നൂറ്റി അഞ്ചാണ് ഇന്തോനേഷ്യ നൂറ്റി ഇരുപത്തിരണ്ട് ഓസ്ട്രിയ നൂറ്റിയെട്ട് ഫിലിപ്പൈൻസ് എഴുപത്തിയെട്ട് ഡെൻമാർക്ക് എഴുപത്തിയേഴ് ജപ്പാൻ അമ്പത്തിയാറ് കാനഡ തൊണ്ണൂറ്റി ഇറാഖ് നാൽപ്പത്തിരണ്ട് ഇക്വിഡോർ അറുപത്തിരണ്ട് എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലെ മരണനിരക്ക് നേരത്തെ സിറിയയിൽ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യയിൽ രോഗം വ്യാപിച്ചു തുടങ്ങിയതോടെ മോസ്കോ നഗരം അടച്ചു നൈജീരിയയിലെ പല പ്രദേശങ്ങളും പൂർണ്ണ ലോക്ഡൌണിലാണ് സഹായിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വന്യമന് നെതന്യാഹു നിരീക്ഷണത്തിലായി ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരൻ രോഗമുക്തനായി രോഗബാധിതനായ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ സഹായിക്കും ലക്ഷണങ്ങൾ കണ്ടു വിദേശ രാജ്യങ്ങളിൽ പെട്ടുപോയ നാട്ടുകാരെ തിരിച്ചെത്തിക്കാൻ പ്രത്യേക വിമാന സർവീസ് നടത്താൻ ബ്രിട്ടൻ തീരുമാനിച്ചു വൈറസ് ബാധയെ തുടർന്ന് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും അവിടുത്തെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരെ പരിഗണിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു ലോക്ഡൌണിൽ ദരിദ്രർക്ക് ഭക്ഷണം പോലും കിട്ടാത്ത സാഹചര്യമുണ്ടെന്നും ലോകാരോഗ്യ സംഘടനാ തലവൻ ഡോക്ടർ ടെഡ്രസ് എഥനോം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ